എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ഗ്രാഫിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കൊച്ചു ടിപ്പ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ. നമ്മുടെ ഏറ്റവും വലിയൊരു പ്രോബ്ലം തന്നെയാണ് ഈ സൂചി നൂലും കോർക്കുക എന്ന് പറഞ്ഞാൽ. ചില സമയത്ത് കുറേ സമയം ഇരുന്നാലേ അത് ശരിക്കും അങ്ങോട്ട് കോർത്തെടുക്കാൻ പറ്റുള്ളൂ അല്ലേ. ചെറിയ സൂചി ആകുമ്പോഴാണ് കൂടുതലും ബുദ്ധിമുട്ട്, ചെറിയ ഹോളൊക്കെ ഉള്ള സൂചിയാണെങ്കിൽ. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർക്ക്, കുറച്ച് ഏജ് ആയവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആകും ഈ ഒരു വീഡിയോ. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ക്ലീൻ ചെയ്യുന്ന ബ്രഷുകൾ ഉണ്ടാവില്ലേ, ഫ്ലോർ ക്ലീനിങ്ങോ അല്ലെങ്കിൽ ഇതുപോലെ പൊടിയൊക്കെ തട്ടുന്ന ബ്രഷോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ആ ഒരു നൂലില്ലേ പ്ലാസ്റ്റിക്കിൻ്റെ, അത് നമ്മൾ ഒന്നെ കട്ട് ചെയ്തെടുക്കുക. കുറച്ച് നീളമുള്ളത് നോക്കിയിട്ട് എടുക്കുകയാണ് നല്ലത്. ഞാനപ്പോൾ ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന ഒരു ബ്രഷിൻ്റെ റെഡ് നോക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തത് കേട്ടോ. ബ്ലാക്ക് ആകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടാവും, അതുകൊണ്ടാണേ. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് ത്രെഡ് പോലത്തെ സംഭവം നമുക്ക് വേണം. അപ്പോൾ നൈസായിട്ടുള്ള കമ്പിയോ എന്തായാലും മതി. അപ്പോൾ നമുക്ക് ഇതിന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ടൊന്ന് പ്രസ് ചെയ്യുക, ഒന്ന് ഷാർപ്പാവാൻ വേണ്ടിയിട്ടാണ്. മടക്കുന്ന ഭാഗം കണ്ടില്ലേ. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു കോയിൻ എടുക്കുക, 1 രൂപയോ 9 പൈസയോ എന്തായാലും മതി കേട്ടോ. അപ്പോൾ കോയിനിൽ നമ്മൾ സ്റ്റിക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കോയിൻ തന്നെ എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ കോയിന് കുറച്ചൊരു വെയിറ്റ് ഉണ്ട്, നമുക്ക് പിടിക്കാനൊക്കെ കുറച്ച് കംഫർട്ടബിൾ ആണ്. വല്ല പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും സംഭവിക്കായാലും മതി. അപ്പോൾ ഇത് പിടിക്കുമ്പോൾ ഒരു സുഖമുള്ളതുകൊണ്ടാണ് കോയിൻ എടുത്തത്. അതിൽ ഞാൻ ഗമ്മ് വെച്ചിട്ട് ഇത് ഒട്ടിക്കാൻ പോവുകയാണ് അപ്പോൾ ചെറിയൊരു പേപ്പറിൻ്റെ പീസും എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് ഫിക്സ് ആക്കട്ടെ. ഞാൻ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഏത് ഗമ്മായാലും മതി. എന്നിട്ട് നമ്മൾ പശ തേച്ചെടുത്ത് ആ ഒരു പ്ലാസ്റ്റിക് ത്രെഡ് ഇങ്ങനെ ഒട്ടിക്കുന്നുണ്ട് കണ്ടോ. ആ ഫോൾഡ് ചെയ്ത ഭാഗം പുറത്തേക്ക് നിൽക്കണം. ആ രണ്ട് മുറിഞ്ഞ ഭാഗങ്ങളാണ് കോയിൻ്റെ ഉള്ളിലേക്ക് വരേണ്ടത് കേട്ടോ. അതിൻ്റെ മുകളിൽ ഞാനൊരു പേപ്പറിൻ്റെ പീസും കൂടെ ഇങ്ങനെ ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ. അപ്പോൾ ഇതിന് നല്ലൊരു ഹോളുണ്ട്, നമ്മുടെ സൂചിയുടെ ഹോള് പോലെയല്ല കേട്ടോ, ആർക്കും കുറക്കാൻ പറ്റുന്ന ഒരു ഹോളാണ്. അപ്പോൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, സൂചിയില്ലേ, സൂചി ഇങ്ങനെ പിടിച്ചിട്ട് സൂചിയുടെ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ നമ്മുടെ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഈ ഒരു നൂലിലേ അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കാണിക്കുമ്പോഴേക്കും കോർത്ത് കിട്ടും കണ്ടില്ലേ. ഇപ്പോൾ അത് നമ്മൾ കോർത്തെടുത്തു. ഇനി അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മുടെ നൂല് കോർക്കേണ്ടത്. അപ്പോൾ അതിന് ഞാൻ പറഞ്ഞല്ലോ നല്ല ഹോളുണ്ട്, ആർക്കും നൂലൊക്കെ കോർക്കാനായിട്ട് എളുപ്പമാണ്. വേണമെങ്കിൽ കൈ വെച്ചൊന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ ആ ഹോള് നന്നായിട്ട് വലുതാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നൂലിങ്ങനെ കോർത്തെടുക്കാം കേട്ടോ. ഞാൻ കോർത്തെടുത്തിട്ട് ഇങ്ങനെ വലിച്ചപ്പോൾ കണ്ടില്ലേ, കറക്റ്റായിട്ട് നൂലും സൂചിയും തമ്മിൽ കോർത്തിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാ ഒരിക്കൽ കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആദ്യം നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു നൂല് പോലത്തെ സംഭവം സൂചിയുടെ ഉള്ളിൽ കൂടെ കോർക്കുക. അത് കോർക്കാൻ നല്ല എളുപ്പമാണ്, നൂലിങ്ങനെ വളഞ്ഞൊക്കെ പോവില്ലേ. ഇത് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കോർത്തെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ വേണമെങ്കിൽ വിരൽ വെച്ചൊന്ന് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ ഹോള് ഒന്ന് വേണമെങ്കിൽ വലുതാക്കി കൊടുത്തോളൂ. അതിനുശേഷം നമ്മുടെ കോർക്കേണ്ട നൂല് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്നിങ്ങനെ കോർത്തെടുക്കുക. അതിനുശേഷം ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സംഭവത്തിനെ പുറത്തോട്ട് വലിക്കുക കേട്ടോ, സൂചിയുടെ ഉള്ളിൽ നിന്ന് കണ്ടില്ലേ. അപ്പോൾ അതിങ്ങോട് വലിക്കുന്നതോടുകൂടി ആ നൂലും സൂചിയും തമ്മിൽ കോർത്ത് നമുക്ക് കിട്ടും. ഇതുപോലത്തെ ഒരു സംഭവം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ, ചിലർക്കൊക്കെ അറിയുന്നുണ്ടാവും. അതിൽ ഇതുപോലൊരു മെറ്റലിൻ്റെ ഒരു റൗണ്ടിലുള്ളൊരു സാധനത്തിൻ്റെ സൈഡിലായിട്ട് ഒരു ചെറിയ നൈസ് കമ്പി ഇങ്ങനെ ഒട്ടിച്ചിട്ട് തന്നെയാണ് അത് ഉണ്ടാവുക. അതിന് പകരം ഞാൻ കോയിൻ വെച്ചിട്ട് ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ടിപ്പ് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു, എല്ലാവരും ട്രൈ ചെയ്യുക. ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ എന്തായാലും ഇതിനൊരു ലൈക്ക് തരണേ. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിൽ കാണുകയാണെങ്കിൽ ഇതിലെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ കാണാം. എല്ലാവർക്കും നന്ദി, താങ്ക് യു.